അപ്പോ ഇന്നിവിടെ രാവിലെ നേരട്ടോ, ഇന്നിവിടെ നല്ല സ്നോ പറഞ്ഞേക്കണ ദിവസമാണ്. രാത്രി തുടങ്ങിയിട്ട് നന്നായിട്ട് സ്നോ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇതാ ആര് ഓർമ്മ നല്ല തണുത്ത് വരുന്നുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇതാ ഇവിടെ ഐസ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുള്ള് ഐസ് വീഴുന്നാട്ടോ പറഞ്ഞേക്കുന്നത്. ഇന്നപ്പോൾ നല്ല കനത്തിൽ തന്നെ ഐസ് വീഴും. പാല് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്. ചില സമയത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇത് ഇന്നലെ ഒരു രാത്രിയിൽ വീണതാട്ടോ. ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴാണ് വീണ് തുടങ്ങിയത്. ഞാൻ നോക്കിയേ ഇപ്പോൾ രാവിലെ 7 മണി. ഇനി ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വീഴുന്നത് വിചാരിക്കണം. കാറ്റും വീശുന്നുണ്ട്, നല്ല കാറ്റാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മടി. ഇതവിടെ ഒരു പാത്രം കിടക്കണ്ടായിരുന്നു, അതിനകത്തേക്ക് ഐസ് നിറഞ്ഞു കിടക്കുന്നുണ്ട്. രാവിലെ നേരമാണ്, രാവിലെ 7 മണിയായിട്ടുണ്ട്. നമ്മുടെ ആസ്പിൻ കുട്ടൻ നോക്കിക്ക് നല്ല ഉറക്കാണ് ആള്. സ്നോ വീണിട്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് അവനെ എഴുന്നേക്കേണ്ടത് എല്ലാ ദിവസവും. ഇന്ന് ആള് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. അവന് ലോങ് വീക്കെൻഡ് അവധിയാണ്. അല്ലെങ്കിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആൾ എഴുന്നേറ്റ് വന്നത് ഇന്ന് കണ്ടില്ല. നല്ല ഉറക്കത്തില്ല. ഇവിടുത്തെ സൗണ്ട് ഒന്നും കേട്ടിട്ടോ ആൾ എഴുന്നേക്കണില്ല. ആസ്മിൻ ഒരനക്കില്ല കേട്ടോ. കണ്ണ് തുറക്കുന്നുണ്ട്. പല്ലേച്ചാ നീയേ, ഇവനെ പല്ലൊക്കെ തേപ്പിക്കട്ടോ. ഞങ്ങളെ പോയി പല്ലേക്കടാ. അതവൻ കളിക്കുന്ന സാധനം കേട്ടാ. ഓ അതും കൊണ്ടെന്ന് വെച്ചിട്ട് ആൾ കിടക്കണേ. മടിയനെ എന്നിട്ട് കാണിക്കണം ഒറ്റക്കാലം വെച്ചിട്ട് ചേർക്കാൻ. എപ്പോഴും അവനിങ്ങനെ നക്കി നക്കിങ്ങനെ അവനെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. എൻ്റെ മേത്ത് ഒരു ചെറിയ അഴുക്ക്, എന്തെങ്കിലുമൊക്കെ ആവുന്നത് അവന് തീരെ ഇഷ്ടമില്ല. ആസ്പിൻ്റെ നഖം വെട്ടിയിട്ടില്ല, അതാണ് നഖം വലിച്ച് പൊളി കളയാൻ നോക്കാണ്. അവൻ്റെ നെയിൽ കട്ട് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഒരാഴ്ചയായി നെയിൽ കട്ട് ചെയ്തിട്ട്. വേറെ നോക്കിക്കേ, വണ്ടികളൊക്കെ ആയിരുന്നാലും സ്നോയില് മൂടി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് മൂടും വണ്ടികളൊക്കെ. റോഡിലായിരുന്നാലും അത്യാവശ്യം ഇതേപോലെ ഇങ്ങനെ സ്നോ ഒക്കെ വീഴുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട ആൾക്കാർ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ കേട്ടോ. ഇന്ന് ഇവിടുത്തെ സ്കൂളൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. ഇന്ന് സ്കൂളില്ല, ചിലപ്പോൾ നാളെ ഉണ്ടാവും എന്നറിയില്ല. ചിലപ്പോൾ നാളെ ഉണ്ടാവില്ലായിരിക്കും. ഇതിൽ റോട്ടിൽ കൂടെ എപ്പോഴും ഈ റോട്ടിലെ സ്നോ എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു വണ്ടി വന്നിട്ട് ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും. ആ വണ്ടികളെ എപ്പോഴും ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അങ്ങനെ മാറ്റിയിട്ട് റോട്ടിൽ എപ്പോഴും ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഐസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ വണ്ടികളൊക്കെ ഓടുമ്പോൾ സ്ലിപ്പറി ആവുമല്ലോ. അപ്പോൾ ആ സ്നോ മാറ്റുന്ന വണ്ടികളെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മരത്തുമ്മയൊക്കെ ആയിരുന്നാലും കണ്ട നിറച്ച് ഇങ്ങനെ ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്കൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. കോഴിയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
നമുക്ക് പുറത്ത് പോയിട്ട് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാറ്റ് വീശുന്നുണ്ട്. വണ്ടികളൊക്കെ ആയിരുന്നാലും പതുക്കെ പോകണം കേട്ടോ. നല്ല സ്പീഡിലൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ വണ്ടികളൊക്കെ സ്ലിപ്പറി ആവും. നമ്മുടെ ആസ്പിനും സ്നോ കാണാൻ വേണ്ടിയിട്ട് ഇതാ വിൻഡോ അമ്മ കയറിയിരിക്കുന്നുണ്ട്. അയ്യോ, ഈ ഫ്ലവറിൻ്റെ ഇടയ്ക്കിനാവൻ പോയിരിക്കുന്നു. നോക്കട്ടെ, ആസ്പിൻ ആസ്പിനും സ്നോവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കിനെ കയറിയിരിക്കും വിൻഡോ അമ്മ. ആസ്പിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ഇപ്പോഴും അണ്ണാനെ കാണാം. അണ്ണാനെ കാണലാണ് അവൻ്റെ പരിപാടി അല്ലേടാ. അണ്ണാനെ അവനെ പിടിക്കണം, പക്ഷെ അവനെ അണ്ണാനെ പിടിക്കാൻ കിട്ടുമോ ഇല്ലേടാ. അപ്പോൾ ഞാനിവിടെ നിൽക്കണുണ്ടല്ലേ, ഇവിടെ ഇപ്പോൾ നന്നായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് മഞ്ഞ് വീഴ്ച തുടങ്ങിയതാട്ടോ. ഇന്നിപ്പോൾ രാവിലെ നേരം 9 മണി ആയിട്ടുണ്ട്. ഇന്ന് ഫുള്ളായിട്ട് ഇതേപോലെ വീഴും, നാളെ ഇങ്ങനെ തന്നെ വീഴും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ മഞ്ഞ് വീഴും കേട്ടോ. ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. കാറ്റ് വീശുന്ന സൗണ്ടാണ് കേൾക്കുന്നത്, ഭയങ്കര കാറ്റാണ്. ആസ്പിന് ഉറങ്ങ്. അപ്പോൾ ഇന്നിവിടെ നല്ല ഐസ് വീണുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയിട്ടാണ് ഐസ് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ തലയിൽ തൊപ്പി വയ്ക്കട്ടെ, അല്ലെങ്കിൽ തലയിൽ നിറച്ച് ഐസ് വീണം. ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഐസ് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നോക്കിയേ നല്ല കനത്തിൽ തന്നെ സ്നോ വീണിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ളും പിന്നെ നാളെയും ഐസ് വീഴുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇന്ന് വൈകുന്നേരം ആകുമ്പോ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ സ്നോ വീഴും. ഇന്നിപ്പോ ആരും പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ. തെക്കെ അത്യാവശ്യമുള്ളവർ മാത്രമേ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ട്, അതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. കോഴീനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോണം. പിന്നെ കോഴിയുടെ ഉള്ളിലെ കൂട് അടച്ചിട്ടുണ്ട്, പക്ഷെ പുറത്ത് ഒരു ഡോറുണ്ട്. ആ ഡോറ് ഞാൻ അടച്ചു വച്ചേക്കണേ, പക്ഷേ അതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി തുറക്കണ ഡോറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ഭയങ്കര കനത്തിൽ വരും. അപ്പോൾ പിന്നെ അതെനിക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ ആ ഡോറും തുറന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ കോഴീനെ കാണാൻ വേണം. ഇന്നലെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഭയങ്കര സൗണ്ട് നിങ്ങൾ കേൾക്കണ്ടായിരിക്കും. ഭയങ്കരമായിട്ട് കാറ്റും വീശുന്നുണ്ട്, അതേപോലെ സ്നോയും നന്നായിട്ട് വീണിട്ടുണ്ട്. ഞങ്ങളുടെ മുഖത്തേക്ക് നന്നായിട്ട് പറന്ന് വരുന്നുണ്ട് സ്നോ. നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് കോഴികളെയും കാണാം, പിന്നെ സ്നോ വീണത് കാണാം, പിന്നെ അവിടെ വണ്ടികളൊക്കെ കാറില് അല്ല ഐസിൽ മുങ്ങി കിടക്കുന്നുണ്ട്, അതും കാണാം. വണ്ടിയുടെ ഐസൊന്നും നമ്മൾ ഇന്ന് മാറ്റില്ല കേട്ടോ, ഇനി എല്ലാവരും വീണ് കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ഇനി മാറ്റിയിട്ട് കാര്യമില്ലല്ലോ, അതിങ്ങനെ വീണോണ്ടിരിക്കും. എന്റെ മുഖത്തേക്ക് വീണത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിരിക്കും. ചില സമയത്ത് ഭയങ്കര ഹെവി ആയിട്ട് വീഴും, ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് വീഴുന്നുണ്ട്. ചില സമയത്ത് കുറച്ചും കൂടി നല്ല കട്ടിയിൽ ഇങ്ങനെ കുറച്ചും കൂടി നല്ല നല്ല പഞ്ഞി പഞ്ഞി പോലെ നല്ല കനത്തിൽ വീഴും. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല രസം ഇവിടെ നോക്കുമ്പോ കാണാൻ വേണ്ടിട്ടുണ്ടല്ലോ. രാത്രിയൊക്കെ ആകുമ്പോഴും നമ്മള് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എല്ലായിടത്തും വൈറ്റ് ആയിരിക്കും. രാത്രി ആയാലും നമ്മള് പുറത്തേക്ക് നോക്കുമ്പോ നല്ല വെട്ടായിരിക്കും, ഇതേപോലെ സ്നോ വീണെടുക്കുന്ന സമയത്ത്. അപ്പൊ ഞാന് ഇനി അങ്ങനെ താഴത്തേക്ക് അങ്ങോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ കോഴികളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മുടെ കോഴികളൊക്കെ നോക്കിട്ട് വരാം. നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്. സ്നോ ഒക്കെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. എന്താ പറയാ, നമുക്കിങ്ങനെ നോക്കി നിൽക്കുമ്പോ സ്നോയും ഇതൊക്കെ പറക്കണ കാണുമ്പോ ശരിക്കും ഇങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെയാ. ആദ്യമായിട്ട് കണ്ടവർക്കൊക്കെ പേടിയാവട്ടെ ശരിക്കും. എന്താ ഭയങ്കര സ്ട്രോങ് ആണ് പറഞ്ഞേക്കുന്നത്, സ്നോ സ്ട്രോങ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, കോഴിയുടെ അടുത്തേക്ക് പോകാം. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ വണ്ടിയൊക്കെ ആയിരുന്നാലും സ്നോയില് മുങ്ങി കിടക്കാട്ടോ. അപ്പൊ ഇന്ന് എന്തായിരുന്നാലും നമ്മള് വണ്ടി എടുത്തത് എങ്ങും പോവില്ല, എമർജൻസി ഉള്ളവർ മാത്രം പോകുള്ളൂ എന്ന് പറഞ്ഞില്ലേ. കണ്ടില്ലേ, സ്റ്റെപ്പ് ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അതൊക്കെയും സ്നോയില് മൂടി കിടക്കാണ്. അപ്പൊ നോക്കി ഇറങ്ങണം. അപ്പൊ ഞാൻ നോക്കി ഇറങ്ങട്ടെ. അതിലിറങ്ങണേ കുറച്ച് പാടാണ്. ഓരോ സ്റ്റെപ്പ് നമ്മള് നോക്കി നോക്കി ഇറങ്ങണം. എനിക്ക് ഇങ്ങനെ ഇറങ്ങി നല്ല ശീലമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ സ്ഥിരം സ്നോ വരുമ്പോൾ ഇങ്ങനെ കോഴിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പോകണതാണ്. കണ്ട ഇതാ ഓരോ സ്റ്റെപ്പുകൾ കണ്ട. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ്. ഇതിപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ സ്നോ ഇരിക്കുക. ഇത് ഇനി കിടന്ന് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് നല്ല ഐസായിട്ട് വരും. ഇതിപ്പോൾ നല്ല പഞ്ഞു പോലെ ഇരിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല അസുഖം കേട്ടോ. ഇതിവിടെ ഞങ്ങളൊരു മണി ഇട്ടിട്ടുണ്ടായിരുന്നു, മണിയൊക്കെ ഐസ് പിടിച്ച് കിടക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. ഇതാ ഈ സ്റ്റെപ്പാണ് ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങി വന്നത്. കണ്ട ഭയങ്കര ഐസാ. ആ ഭയങ്കരമായിട്ട് കാറ്റും വീശുന്നുണ്ട്. ഇതാ ഇവിടെ ഇതൊക്കെ ഇരിക്കണുണ്ട്. ആ ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ അടുക്കളയുണ്ടല്ലോ, പുറത്ത് അടുക്കളയുണ്ടല്ലോ, അവിടെ വന്നു. ഇവിടെ വന്നാലും കാറ്റടിക്കുന്നുണ്ട് നന്നായിട്ട് മുഖത്തേക്ക്. ഇതാ അടുപ്പൊക്കെ കണ്ടില്ലേ, സ്നോയില് പിടിച്ചിരിക്കുന്നത്. ഇതാ മരത്തമേക്ക് ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇതാ അവിടെ ഇരിക്കണ കസേരയൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയിലേ ഇരിക്കണത്. ശരിക്കും എന്നെ കാണുമ്പോൾ നല്ല രസമായിട്ടോ. നമുക്ക് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ ഇരിക്കണ കസേരകൾ, ഇത് മരത്തിൻ്റെ പീസ്. അന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാ അതൊക്കെ കിടക്കുന്നുണ്ട്. എല്ലാവരും നോക്കിക്കേ. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ ഡോർ ഇനി എനിക്കിപ്പോൾ തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്യാവശ്യം നല്ല കനത്തിൽ അവിടെ ഐസ് വന്ന് മൂടിയിട്ടുണ്ട്. ആ ഡോറ് കാണുന്നില്ല അവിടെ. പക്ഷേ ഇപ്പം നല്ല പഞ്ഞു പോലെ ഇരിക്കണത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ നീക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് തോന്നണേ. എന്തായിരുന്നാലും പോയി നോക്കട്ടെ. കാറ്റുമുണ്ട് ചില സമയത്ത്, അതാ ഭയങ്കര പ്രശ്നം. ഇതൊക്കെയാണ് വെള്ളമാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു വലിയ വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാവും. ഈ സ്നോയില് കളിക്കാനൊക്കെ നല്ല സുഖാട്ടാ. ഇവിടെ ഇടയ്ക്ക് ഞങ്ങള് ഞാനും പിള്ളേരും കൂടിയിട്ട് ഇറങ്ങാറുണ്ട്. പക്ഷെ ഇപ്പൊ നന്നായിട്ട് സ്നോ വീണോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്നോ ഒക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നാളെ കളിക്കാൻ ഇറങ്ങിയായിരിക്കും.
അപ്പൊ ഇനി നേരം കളയണ്ട, നമ്മുടെ കോഴിയുടെ അടുത്തേക്ക് പോവാം നമുക്ക്. ഓക്കെ, ആ ഈ ഡോറാണ് എനിക്ക് തുറക്കേണ്ടത്. ഇത് സൈഡിലേക്ക് തള്ളണം. അപ്പോൾ അവിടെ ചിലപ്പോൾ എനിക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. തുറക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇയ്യാ ഡോറ് ഞാൻ തള്ളി തുറന്നു കേട്ടോ. എന്ത് കനത്തില എന്ത് വന്ന് കിടക്കണേ നോക്കിക്കേ. പണി പണി കുറച്ചുണ്ട്. ഇതാ ഹാ ഓ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മള് കോഴിയുടെ കൂടിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് തണുത്തിട്ട് അവർക്ക് പറ്റിയ സ്ഥലമാണ് ഇവിടെ. അതാ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് കുരുവികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവരവിടെ കിടന്ന് പറക്കണം എന്നെ കണ്ടപ്പോ. അവിടെ ഇരുന്നോ, ഞാൻ പിടിക്കുന്നില്ല. അയ്യോ, ഇനി നമ്മുടെ കോഴി കോഴികളെ എന്താ പറയുന്നത്, നോട്ടെ അവരെന്നെ ഇന്ന് അയച്ചിടാത്തതിൻ്റെ വിഷമാണ്. വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ കൂടിൻ്റെ ഉള്ളിൽ കൂടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഞാൻ പുറത്തേക്ക് അയച്ചിരുന്നില്ല, കാരണം ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ അങ്ങോട്ട് സ്നോയിലേക്ക് അങ്ങോട്ട് പോവില്ല. പക്ഷെ ഇവിടെ നടക്കും. പിന്നെ ഞാൻ രണ്ടാമത് വരെ കൂട്ടിക്കാറ്റാൻ വേണ്ടിയിട്ട് വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ അവിടെ ഉണ്ട്. ഇന്നത്തേക്കുള്ള പരിപാടികൾ അവർക്ക് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ നടന്നു പോയ സ്ഥലമാണ് ഈ കാണുന്നത്. ബാക്കിയുള്ള സ്ഥലമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട് കണ്ട. അപ്പൊ ആരെങ്കിലും നമ്മുടെ വീടിന്റെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് പറ്റും. അതാ നോക്കിക്കേ, ഇപ്പോ വൈകിട്ട് നേരെ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. 4 മണി ആയാലും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഐസ് വീണോണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ. ഞാൻ കാലത്ത് കാണിച്ചപ്പോ ഇത്രയ്ക്ക് ഐസ് വീണിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ 4 മണി ആയി കഴിഞ്ഞപ്പോ അതിലും കൂടുതൽ നന്നായിട്ട് വീണിട്ടുണ്ട്. ചില സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ഇന്ന് രാത്രിയായി ഫുള്ള് വീഴും, നാളെയും വീഴും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി നാളെയും കൂടി ആയി കഴിഞ്ഞപ്പോൾ നല്ല കനത്തിൽ തന്നെ ഐസ് വീഴും. എന്താ ഇനിയിപ്പോൾ നമുക്ക് കോഴിയുടെ അടുത്തേക്കൊന്നും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാടണം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി കാലത്ത് പോയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. പിന്നെ നാളെ ചിലപ്പോൾ അവിടെ കിളികളൊക്കെ ഇടയ്ക്കിങ്ങനെ ഓരോ കിളികളൊക്കെ പറക്കണുണ്ട് കേട്ടോ. അവറ്റെ തണുത്തിട്ടാന്ന് തോന്നും. നമ്മൾ ഗ്രീൻ ഹൗസ് കോഴിയുടെ കാണാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് കിളികൾ അവിടെ ഇരിക്കണേണ്ടിയിരുന്നു. ആ സൗണ്ട് കേൾക്കണില്ലേ, അത് ഈ കാറ്റ് വീശുന്നതിൻ്റെ സൗണ്ട് കേട്ടോ. ചില സമയത്ത് ഭയങ്കര ശക്തിയിൽ തന്നെ കാറ്റ് വരും. ഈ സമയത്ത് അങ്ങനെ ആരും വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ. അത്യാവശ്യം എമർജൻസി ജോലിക്ക് പോകേണ്ടവർ മാത്രമേ ഈ ഹോസ്പിറ്റലോ അങ്ങനെ അത്യാവശ്യം എമർജൻസി ജോലിക്ക് പോകേണ്ടവർ മാത്രമേ ഈ സമയത്ത് ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് പോവുള്ളൂ. അല്ലാത്തവർ ആരും വീട്ടിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. അത്രയ്ക്ക് തണുപ്പാണ് കണ്ട. കാറ്റ് വീശണ സൗണ്ട് കേട്ടില്ല. ഞാൻ ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം കണ്ട. മരങ്ങളുമേക്ക് ആയിരുന്നാലും നിറച്ച് ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. ഈ അങ്ങോട്ടേക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ നല്ല പാടാണ്. ഈ ഐസൊക്കെ മാറ്റിയാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുള്ളൂ. ഇത് എവിടെയൊക്കെ ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നാളെ രാവിലെ ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്ന് നിൽക്കണത്. നല്ല ഖനമുള്ള ജാക്കറ്റും തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കണത്. ഞാൻ വിചാരിച്ചു രാത്രി ആവണതിന് മുമ്പ് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതെ, ഇവിടെ ഒരു ലാഡർ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏണിയില്ലേ, ഏണി, അത് ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല രസാട്ടോ. നിറച്ചിങ്ങനെ വെള്ള കളറായിട്ട് നല്ല രസമുണ്ട്. പക്ഷേ നിൽക്കാനും പുറത്തേക്ക് ഇറങ്ങി ഒന്നും ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. എൻ്റെ കൈയൊക്കെ മരയിച്ചു തുടങ്ങി. അപ്പോൾ ഇതാണ് ഇനി അവിടെ റോട്ടിൽ കൂടെ അത്യാവശ്യം വേണ്ട വണ്ടികളൊക്കെ പോകും.
അത്യാവശ്യം ഓരോ വണ്ടികളൊക്കെ പോയിക്കൊണ്ട് അത് ചില വണ്ടികൾ ഈ റോട്ടിലെ സ്നോ മാറ്റിന്റെ വണ്ടികളായിരിക്കും കേട്ടോ പോണത്. അപ്പൊ നാളെ നമുക്ക് സ്നോ ഒക്കെ വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് കാണിക്കാം കേട്ടോ കൂടുതൽ. അപ്പൊ ഈ വണ്ടിയിൽ നിന്നൊക്കെ നമ്മള് ഐസൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാൻ വേണ്ടിട്ട്. ഇതാ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. അടുക്കളയുടെ അവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒന്ന് നോക്കിയാലും ശരിക്കും നല്ല ഭംഗിയിൽ കാണാം. ചില സമയത്ത് ഇതേപോലെ ഇങ്ങനെ നല്ല കാറ്റുണ്ടാവാറില്ല, ഈ പ്രാവശ്യം ഭയങ്കര കാറ്റ്, അതുകൊണ്ടാണ് ഈ ജനലുമേക്ക് നിറച്ചിങ്ങനെ ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. കാറ്റത്ത് വന്നിട്ട് വീഴുന്നത് ഇത് ഞങ്ങളുടെ ബെഡ്റൂമില് വിൻഡോയുടെ അടുത്ത് നിന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഭയങ്കരമായിട്ട് സ്നോ വന്നുകൊണ്ടിരിക്കുക.